ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ കൊമ്പില്ല കൊമ്പൻ ബാലകൃഷ്ണനെ കൃത്രിമ കൊമ്പുകൾ വെച്ചു. ജന്മനാ കൊമ്പുകളില്ലാത്ത ബാലകൃഷ്ണനെ രണ്ട് കൃത്രിമ കൊമ്പുകൾ വിഷുനാളിൽ തന്നെ ലഭിച്ചത് വലിയ അനുഗ്രഹമായി. കൃത്രിമ കൊമ്പുകൾ കിട്ടിയ സന്തോഷത്തിന്റെ തലയെടുപ്പിലാണിപ്പോൾ പഴയ മോയ ബാലകൃഷ്ണൻ. പുന്നത്തൂർ കോട്ടയിലെ കൂട്ടുകാരിൽ എല്ലാവർക്കും ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുമ്പോൾ അഴകളവുകൾ എല്ലാം ഉണ്ടായിട്ടും കൊമ്പുകളില്ലാത്തതിനാൽ ബാലകൃഷ്ണൻ മാറ്റി നിർത്തപ്പെടുകയായിരുന്നു. അതിന് പരിഹാരമായി വിഷുക്കൈനീട്ടമായി ബാലകൃഷ്ണന് കിട്ടിയത് രണ്ട് അഴകൊത്ത കൃത്രിമ കൊമ്പുകളാണ്. കായംകുളം സ്വദേശിനിയും ഗുരുവായൂരപ്പന്റെ ഭക്തയുമായ സൂര്യയാണ് 40,000 രൂപ വില വരുന്ന കൃത്രിമ കൊമ്പുകൾക്കുള്ള ചെലവുകൾ വഹിച്ചത്. വിഷുത്തലേന്ന് വൈകിട്ട് പുന്നത്തൂർ കോട്ടയിൽ നടന്ന ചടങ്ങിൽ ആനപ്രേമിയായ വിഷ്ണുദത്ത് മേനോൻ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയനെ കൊമ്പുകൾ കൈമാറി. വർഷങ്ങളായി കെട്ടുംതറയിൽ നിന്നും അഴിക്കാതെ നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ബാലകൃഷ്ണന്. എറണാകുളം പറവൂർ സ്വദേശി വിപിൻരാജ് ചക്കുമരശ്ശേരി എന്ന ആനശില്പിയുടെ കരവിരുതിൽ തീർത്ത കൊമ്പുകളാണ് ബാലകൃഷ്ണനിൽ വെച്ചുപിടിപ്പിച്ചത്. ഇവ വെപ്പുകൊമ്പുകളാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ബാലകൃഷ്ണന്റെ പാപ്പനായ സുമൻലാലും വലിയ സന്തോഷത്തിലാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ്ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.